എംബസിക്കാർക്കോ പ്രവാസികൾ പറയട്ടെ തുടരുകയാണ്. നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റീൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ചർച്ച തുടരുന്നതിന് മുൻപ് യാത്രയും ക്വാറന്റീനും സംബന്ധിച്ച് ഏകോപനം ഇല്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത്. നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും KSRTC ബസ്സിലൂടെ എത്തിയ കോട്ടയം പത്തനംതിട്ട സ്വദേശികളെ പെരുവഴിയിൽ ഇറക്കിവിടാൻ ശ്രമം നടന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അർദ്ധരാത്രിയിൽ ഇറക്കിവിടാൻ ശ്രമിച്ചത് വിവാദമാവുകയും ചെയ്തു. അത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. ദുബായിൽ നിന്നും കൊച്ചിയിലെത്തി അവിടെ നിന്നും കോട്ടയം പത്തനംതിട്ട ജില്ലകളിലേക്ക് KSRTC ബസ്സിലെത്തിയ പ്രവാസികൾക്കാണ് ഈ ദുരിതം നേരിടേണ്ടി വന്നത്. രാത്രി 12 മണിയോടെ പാലായിൽ ഇറങ്ങാനായിരുന്നു അധികൃതരുടെ നിർദ്ദേശം. ദുബായിൽ നിന്ന് രാവിലെ ഞങ്ങൾ ഈ ഒരു KSRTC ബസ്സിൽ ഇരിക്കുന്ന അത്യാവശ്യം ഒരു കുറേ ആൾക്കാർ എല്ലാവരും ഇന്ന് ദുബായിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇന്ന് വന്നിട്ട് രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ സമയം രാത്രിയിൽ ഇവിടെ 12 മണിയായി. ഞങ്ങള് കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സർക്കാർ എല്ലാ ഫെസിലിറ്റീസും എല്ലാവർക്കും ചെയ്തിട്ടുണ്ടെന്ന്, ക്വാറന്റൈന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലയിലുള്ളവരെയും കോട്ടയം ജില്ലയിലുള്ളവരെയും റാന്നി മുണ്ടൊക്കെ ഉള്ളവരെല്ലാവരെയും കൊണ്ട് പാലയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് രാത്രി 12 മണിക്ക് പാലയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ പറയുകയാണ് ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ടിരിക്കുകയാണ് രാത്രി ആൾക്കാർ. അതായത് ഇപ്പോൾ വരുന്ന എല്ലാവരും എമർജൻസിയിലുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇതോടെ പ്രതിഷേധവുമായി പ്രവാസികൾ രംഗത്തെത്തി. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഇല്ലെന്നിട്ട് ഇപ്പൊ വട്ടം കറങ്ങോ നിങ്ങൾ? ഒടുവിൽ അധികൃതർ ഇടപെട്ട് പുലർച്ചെയോടെ ഇവരെയെല്ലാം ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു. നേരത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നിരവധി ആളുകൾക്കും സമാനമായ ദുരിതം നേരിടേണ്ടി വന്നിരുന്നു. ജനം കോട്ടയം. ശ്രീ ചെറിയാൻ കിടങ്ങൂർ, അങ്ങും ഞാനും ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടാകുമ്പോൾ പ്രവാസികൾ ചൊരിഞ്ഞിട്ടുള്ള കാരുണ്യം സംബന്ധിച്ചുള്ള വാർത്തകൾ എഴുതിയിട്ടുള്ളവരാണ് ഏറെ തവണ. അത് വലിയ തോതിൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ. അവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ മടങ്ങിയെത്തിയവരുടെ ദുരവസ്ഥയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ഈ ദുരവസ്ഥ മാറണം, മാറിയേ തീരൂ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അധികൃതർ കണ്ണു തുറക്കണം. പ്രവാസികൾ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും കൊണ്ട് തട്ടേണ്ടവരല്ല. ക്വാറന്റൈൻ ഫെസിലിറ്റീസ് ഉള്ള അപര്യാപ്തത സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഒട്ടേറെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതിലേക്കൊന്നും തന്നെ ഞാൻ പോകുന്നില്ല. അത് അവസ്ഥ അത് തന്നെയാണ്. ചവറുകുനിക്കിടയിൽ കിടക്കുന്നവരെ പോലും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഇതാണോ ഒരു സംസ്ഥാനത്തൊരുക്കേണ്ട സാഹചര്യം? കാരണം 200,000-ൽ ഏറെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയെന്ന ഉറക്കെ പറഞ്ഞ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം നിറഞ്ഞതാണ് ഈ കാഴ്ചകളൊക്കെ. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ നമസ്കാരം. ജനൻ ടിവിക്ക് ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കാണിച്ച ആ വലിയ ഇതിന് നമസ്കാരം പറയുന്നു. അത് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇവിടെ ഇന്ത്യൻ എംബസിയിൽ 85,000-ൽ പേരാണ് നാട്ടിലേക്ക് മടങ്ങാനായിട്ട് രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുന്നത്. ഇവരുടെ അനുദിനം ഉള്ള വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 8 May വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരം 19 ഫ്ലൈറ്റിലായി ഇതുവരെ 3,000-ത്തോളം ഇന്ത്യക്കാരെയാണ് നാട്ടിലെത്തിച്ചിരിക്കുന്നത്. ഈ പുതിയ ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഇന്ത്യൻ എംബസി പുറത്തുവിട്ടതിൽ ഏതാണ്ട് 21 ഫ്ലൈറ്റിലായി 11 വിമാന സർവീസ് കേരളത്തിൽ അടുത്ത ആഴ്ചകളിലായിട്ട് എത്തും. ഇത് നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മലയാളികളെ ഇതിനിടയിൽ നാട്ടിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളത് ഓരോ പ്രവാസിയെയും ആശങ്കയിലാക്കുന്ന കാര്യമാണ്. ഇവിടെ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ആധികാരികമായിട്ട് ശീതസമരം അവസാനിപ്പിച്ചു തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഓരോ പ്രവാസിയുടെ അനുദിനമുള്ള മരണസംഖ്യ കുറയ്ക്കാൻ സാധിക്കൂ. ഇത് ഇന്ന് ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ മലയാളികളുടെ മരണം മാത്രം സൗദി അറേബ്യയിൽ സംഭവിച്ചിരിക്കുന്നത് 45 പേർക്കാണ്. അത് 39 വയസ്സ് മുതൽ മേലോട്ടുള്ള ആൾക്കാരാണ് മരിച്ചു വീണത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് ആശങ്കയിൽ നിലനിൽക്കുന്ന ഈ പ്രവാസി സമൂഹത്തെ ഒരു കരുതലായി, ഒരു തലോടലായി നിന്ന് നമ്മളെയൊക്കെയും നമ്മുടെ സർക്കാരുകൾ പ്രവാസികൾ അനുദിനം
ഈ നാടിന്റെ നട്ടെല്ലാണെന്ന് വിളിച്ചു പറയുകയും മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇരു സർക്കാരുകളും പ്രവാസികൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുറവിളി കൂട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അല്ല, ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവമല്ല, ഇത് തുടക്കം മുതൽ തന്നെ പറയുന്നതാണ്. കൂടുതൽ വിമാന സർവീസ് നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്താം, അതിനുള്ള സൗകര്യമൊരുക്കാം എന്ന കേന്ദ്ര വാഗ്ദാനം തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഇല്ല, നമുക്ക് കൂടുതൽ വിമാനങ്ങളിൽ കൂടുതൽ പ്രവാസികൾ എത്തുന്നത് താങ്ങാനാവുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്. കാരണം ഈ വാർത്താ സമ്മേളനം എല്ലാ ദിവസവും വൈകിട്ട് നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് ഒന്നും തന്നെ പ്രാവർത്തികമാകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെയും അടുത്ത് തന്നെ ക്വാറന്റൈൻ സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. കോടതിയിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്നും കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല, നമുക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല, അവിടേക്ക് പോകാൻ സാധിക്കില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെ നമുക്ക് ഇവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതല്ല, ഇത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതല്ലേ? ഈ സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ. ഇത് വിദേശകാര്യ വകുപ്പൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു മലയാളി തന്നെ അവിടെ ഉണ്ട്. അദ്ദേഹം ഏത് സേവനത്തിനും സജ്ജനായി നിൽക്കുകയാണ്. അദ്ദേഹം അത് നിരവധി തവണ ഓപ്പണായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇതുതന്നെയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഒരു കൂട്ടായ പ്രയത്നം പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഒരു അറുതി വരുത്താൻ സാധിക്കത്തുള്ളൂ. അതിന് ആരാണ്, വല്യട്ട മനോഭാവമാണോ എന്ന്, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണോ എന്നുള്ളതല്ല പ്രവാസികൾ പരിശോധിക്കുന്നത്. ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയായ ഹോബാറിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മലയാളി സ്ത്രീ മാസം തികയാതെ പ്രസവിച്ചു. പ്രസവിച്ച വകയിൽ ആ കുഞ്ഞ് മരിക്കുകയാണ് ഉണ്ടായത്. ആ കുഞ്ഞിന്റെ ബോഡി പോലും ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അനുദിനം 450 റിയാൽ വരെ മോർച്ചറി ഫീസ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും ഒരു കൂട്ടായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ സന്നദ്ധമായ ഒരു വിഷയത്തിന് പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും വേഗം തന്നെ ഇവിടുന്ന് കൂടുതൽ വിമാന സർവീസോ അല്ലെങ്കിൽ കപ്പൽ, നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ കപ്പൽ സർവീസോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാസികളെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് താഴ്മയായിട്ട് താങ്കളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ വരും ദിനങ്ങളിൽ നേരത്തെ സാബു ബിൽപ്പും അതേപോലെ തന്നെ ഇബ്രാഹിമും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കൂടുതൽ കൂടുതൽ മരണങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അത് വായിക്കപ്പെടേണ്ടതായിട്ട് വരും. കാരണം ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലോ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലോ ഒരു വ്യക്തമായ ഒരു കണക്കുകൾ പോലും ഇവിടുന്ന് ലഭിക്കുന്നത് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇവിടുത്തെ എംബസി പോലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരാഴ്ചക്ക് മുമ്പുള്ള ഇന്ത്യക്കാരുടെ റിപ്പോർട്ട് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 കണക്കുകൾ ഒരു വലിയ ഒരു 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 മാർജിനിലേക്ക് പോകാതെ അടിയന്തരമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി ദയവി ചെയ്ത് ഇത്തരത്തിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തി നാട്ടിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഇനിയും 150-ൽ അധികം ആളുകൾ, ഗർഭിണികളായിട്ടുള്ളവർ മാത്രം ഈ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെയും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ നാട്ടിലെത്തിക്കൂ. ഇവിടെ കഴിഞ്ഞ ദിവസം തായിഫിൽ ഒരു നേഴ്സ് റിസൈൻ ചെയ്തതാണ്. റിസൈൻ ചെയ്തിട്ട് അവർ ഇവിടെ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞിന്, പാല സ്വദേശിനി ഒരു ആൺകുഞ്ഞിന് ഇവിടെ ജന്മം നൽകി. അതിനുശേഷം ഇവരെ നാട്ടിൽ എത്തിക്കാനെ കൊണ്ട് ഇനിയിപ്പം ഒന്നേന്ന് അവർ പാസ്പോർട്ട് എടുക്കണം കുഞ്ഞിന്റെ. ഈ കുഞ്ഞിന്റെ പാസ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ EC സമ്പാദിച്ചിട്ട് വേണം ഇവർക്ക് നാട്ടിൽ പോകാൻ. എക്സിറ്റ് അടിച്ച അതിനുശേഷം ഇവർക്ക് ഉള്ള സാമ്പത്തിക ബാധ്യത വേറെയും ഉണ്ട്. അതേപോലെ തന്നെ പല രീതിയിലുള്ള തൊഴിലാളികൾ, ഇപ്പോൾ നമ്മള് ബാർബർ ഷോപ്പിന്റെ കാര്യം എടുത്താൽ, ബാർബർമാരുടെ കാര്യം എടുത്താൽ തന്നെ ആദ്യം ഇവിടെ ലോക്ക്ഡൌണിൽ പ്രഖ്യാപിച്ചപ്പോൾ എഫക്ട് ചെയ്തത് ബാർബർമാരെയാണ്. ഇനി അവസാനവും അവർക്ക് ഇതുവരെ ലോക്ക്ഡൌണിൽ ഒരു ഇളവും ലഭിച്ചിട്ടില്ല. അവര് നിരവധി ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷമുള്ള ബാർബർമാരും മലയാളികളാണ്. അവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് പോലും 30 റിയാലിൽ അധികം ചെലവാണ് ഇവിടുന്ന് വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തി
നാട്ടിലെത്തിക്കുവാനെ കൊണ്ടുള്ള സന്നദ്ധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും ആ പ്രവാസികളുടെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ, പത്മിനി ടീച്ചറിലേക്ക് പോവുകയാണ്. ടീച്ചർ, ഒട്ടേറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ പഠനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവതാളത്തിലായിട്ടുണ്ടാകണം. കാരണം സ്കൂൾ തുറക്കാൻ സാധിക്കുന്നില്ല, കുറേയേറെ ഓൺലൈൻ ക്ലാസ്സുകൾ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകണം. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ടീച്ചറിനറിയാം. ഒപ്പം തന്നെ എല്ലാ കുടുംബത്തിലും ഉള്ള സ്ത്രീകളുടെ ഇതാണ് ഈ കുടുംബ ബജറ്റ് മാനേജ് ചെയ്യുക, അതല്ലെങ്കിൽ വീട്ടിനുള്ളിലെ കാര്യങ്ങളിൽ എപ്പോഴും ആശ്വാസമായി നിലകൊള്ളുക സ്ത്രീകളാണ്. അവരെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? കാരണം ഒട്ടേറെ ഗർഭിണികൾ നമുക്കറിയാം ഗൾഫ് നാടുകളിൽ പലയിടത്തും നാട്ടിലേക്ക് നാട്ടിലെത്തി പ്രസവിക്കുക എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ഭാരിച്ച ചിലവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ പേർ, ഗർഭിണികളുണ്ട്, മുതിർന്നവരുണ്ട്, അവരൊക്കെ തന്നെ വേഗം നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അവരോടൊക്കെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ അവസ്ഥ? എന്താണ് വിദ്യാർത്ഥികളുടെ അവസ്ഥ? എന്താണ് സ്കൂളുകളുടെ അവസ്ഥ? എല്ലാവർക്കും നമസ്കാരം. ഒരേ ഒരു വാക്കിൽ പറയാം, പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രം. അതാണ് ഞങ്ങള് ഇത്രയും കാലത്തിന്റെ ഇടയിൽ കണ്ടിറക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്തിറക്കുന്നതും. അതായത് വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മള് അതിൽ പെട്ടുപോകും. പക്ഷെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ സിനേറിയോ, ഈ ചർച്ചയില് ഓരോരുത്തരും പറഞ്ഞ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് വലിയ വലിയ വാഗ്ദാനങ്ങൾ ഗവൺമെന്റ് കൊടുക്കും, അത് അന്നത്തെ ഒരു ഷോന് മാത്രമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിക്കും. എന്നാൽ ഇസ് ഇറ്റ് പോസിബിൾ, അത് അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് തിരിഞ്ഞ നോട്ടം കൂടി ഇല്ല. വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ഥിതി അതിനെക്കാട്ടിലും വഷളമായിട്ടുള്ളതാണ്. കുട്ടികളുടെ കാര്യം പറയാന്ന് വെച്ചാൽ, ഈ ലോക്ക്ഡൌണിന്റെ ഒരു ദിവസം മുമ്പേ ഞാൻ ക്ലാസ് എടുത്തതാ, 12-ാം ക്ലാസ്സിന് ക്ലാസ് എടുത്തിട്ട് നമ്മളെ മാനേജ് ചെയ്യും. നമ്മൾ കുട്ടികളായിട്ട് ഇന്ററാക്ഷനും എല്ലാം തന്നെ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ നെക്സ്റ്റ് ഡേ തൊട്ട് ലോക്ക്ഡൗൺ വന്നു. അപ്പൊ ആ സിറ്റുവേഷൻ നോക്കൂ, സോ മച്ച് ഓഫ് അൺസർട്ടനിറ്റീസ് ആയിരുന്നു ഇതിന്റെ ഇടയിൽ. ഈ അൺസർട്ടനിറ്റീസിന്റെ ഇടയില് ഒരു കുറച്ച് സമയത്തിന് കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഈ വെർച്വൽ വേൾഡ് ആണ് അവര് എൻട്രി ചെയ്യാൻ പോകുന്നത്, ഒരു പുതിയ സോർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ ദേ വർ ഓൾ വെരി എക്സൈറ്റഡ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കൂടി പറ്റില്ല, ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അവരുടെ എല്ലാം ഡൗൺ ആയി. അവര് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വന്നാ മതി എന്നായിട്ടുണ്ട്. ടീച്ചർ, ഒരു ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ടഫായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വെർച്വൽ ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ കാണാൻ പറ്റുന്നില്ല, നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ആൻസേഴ്സ് നമുക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് വല്ലാത്ത ഒരു മനസ്സിന് ഒരു ഭീതിയാണ്. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി വെരി കംഫർട്ടബിൾ. പിന്നെ നമ്മളുടെ നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു കേസ് കേട്ടില്ലേ, ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അതായത് അവർക്ക് ഈ അവർക്ക് ആ ഒരു ഐ മീൻ അതെ ടെക്നോളജി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക്. സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ടാബ്ലറ്റുകളോ ലാപ്ടോപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈവൻ ടെലിവിഷനിലൂടെ നടക്കുന്ന ക്ലാസ്സുകൾ പോലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ, ആൾക്കാരുണ്ട് അവിടെ, ഫാമിലീസ് 4-5 മക്കളുണ്ട്, അവർക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉള്ളൂ. എല്ലാവരും അബവ് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരും ഉണ്ട്, കമ്മ്യൂണിറ്റി സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. പക്ഷെ എന്റെ ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ചെയ്യുന്നത് ഒരു ഏറ്റവും വലിയ ഉപകാരമാണ് കുട്ടികൾ. വി ഹാവ് നോട്ട് സ്റ്റോപ്പ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രാൻസിറ്റ് ക്യാമ്പാണ്. അപ്പൊ അതിൽ നമ്മൾ മാക്സിമം എന്താണ് നമുക്ക് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുക ആ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കാണുമ്പോൾ ഒരു ബെറ്റർ ടുമോറോയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. നൗ കമ്മിങ് ടു ലേഡീസ്, ലേഡീസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഐ മീൻ ഞാൻ കോൺടാക്ട് ചെയ്ത ലേഡീസിനൊക്കെ നോക്കുമ്പോൾ ദേ ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. അതായത് കുടുംബത്തിന്റെ താണും തണലും, ദേ ഹാവ് ടു സപ്പോർട്ട് യുവർ ഹസ്ബൻഡ്, കുട്ടികളെ നോക്കണം, അങ്ങനത്തെ അനവധി കാര്യങ്ങൾ. ഇപ്പൊ ചെറിയാൻ സാറ് പറഞ്ഞു, അല്ലെങ്കിൽ സാബു സാർ പറഞ്ഞു, ഈവൻ ഇബ്രാഹിം സുഹാർ, എത്രയോ ഫാമിലീസിന് ഭക്ഷണം കിട്ടാതെ വലയുന്നുണ്ട്. എന്നാലും ആ അമ്മ ഷീസ് ട്രൈങ് ഹെർ ബെസ്റ്റ്, യുനോ, അതെങ്ങനെയെങ്കിലും ഒന്ന് അവരിലേക്ക് സബ്സൈഡ് ചെയ്യാനും. അങ്ങനത്തെ കുറെ വ്യക്തി ഞങ്ങളെ കുറെ അങ്ങനെ ലേഡീസിനെ കണ്ടു. ബെസ്റ്റ് ടു റീച്ച്, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ റിയാദില് ആസ് ഐ ടോൾഡ് യു, പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രമേ ഉള്ളൂ.
അതായത് നമ്മുടെ ഡിഫറെന്റ് അസോസിയേഷൻസ്, ഇപ്പൊ നമ്മള് കെ എം സി സി വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഒ ഐ സി സി ഉണ്ട്, കേളി ഉണ്ട്, സംസ്ഥാന ഓരോ വാട്ട് യു കോൾ പ്രാദേശിക കൂട്ടായ്മകളുണ്ട്, ലേഡീസിന്റെ കൂട്ടായ്മകളുണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങൾ ഓൾവേസ് വി ആർ അജൈൽ. എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാക്സിമം. ഞാൻ തന്നെ ഒരു എത്രയോ പ്രെഗ്നന്റ് ലേഡീസിനെ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ്സിന് പറഞ്ഞയച്ചിട്ടുണ്ട്. വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഹെൽപ് ദ പീപ്പിൾ. പക്ഷെ വേറൊരു കാര്യം കൂടി എനിക്ക് ഞാൻ ഇവിടുത്തെ പ്രവാസികളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു പാൻഡമിക് സിറ്റുവേഷൻ ആണ്, ഇത് വേൾഡ് വൈഡ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. അത് ഇന്ന് നമ്മൾ കുറച്ച് ഇവിടെ താമസിക്കാൻ പറ്റുന്ന പ്രവാസികളെ ദയവി ഇത് ഇവിടെ താമസിക്കുക. ഈ വാട്ട് യു കോൾ നമ്മൾ ഈ ഫോൾസ് പ്രോമിസസ് കണ്ട് എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തണം എന്നുള്ള ആ ഒരു വിശ്വാസം ഒരിക്കലും മനസ്സിൽ വെക്കരുത്. കാരണം നമുക്ക് നാടിനെക്കാട്ടിലും സുരക്ഷിതം ഇവിടെയാണ്. ഡെത്ത് റേറ്റ്സ് നോക്കിയാൽ തന്നെ ഇവിടുത്തെ ഡെത്ത് റേറ്റ്സ് നോക്കിയാൽ വളരെ കുറവാണ് കമ്പയർഡ് ടു ഇന്ത്യ. മനസ്സിലായുന്നുണ്ടോ? ഇവിടുത്തെ ഹെൽത്ത് ഫെസിലിറ്റീസ് നല്ലതാണ്. പക്ഷെ യു സി ഹോസ്പിറ്റൽസ് ഫുള്ളായാൽ എന്ത് ചെയ്യാനാണ്? അതിൽ വാട്ട് യു കോൾ എക്സ്പാട്രിയേറ്റ്സ് ആണോ അതോ മറ്റൊരാളാണോ അതൊന്നും അല്ല നോട്ടം. ദ തിങ് ഇസ് ഇറ്റ്സ് എ പാൻഡമിക് സിറ്റുവേഷൻ, ഇറ്റ് ഇസ് ത്രൂ ഔട്ട് ദ നാട്ടിലായാലും ഇവിടെ ആയാലും ഇറ്റ് ഇസ് ദ സെയിം. വി ആർ ഗോയിങ് ത്രൂ ദാറ്റ്. പക്ഷെ ഗവൺമെന്റിനോടും നമുക്ക് അപേക്ഷയുള്ളൂ, ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്താൽ അത് എങ്ങനെയെങ്കിലും നിറവേറ്റാൻ നോക്കുക. കാരണം ദാറ്റ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ. ഈ പ്രവാസികൾ വരാൻ പറ്റുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് ടു ഡു. അല്ലാണ്ട് ലൈക്ക് ഡോണ്ട് ട്രീറ്റ് അസ് ലൈക്ക് തേർഡ് റേറ്റ് സിറ്റിസൻസ്. വി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ലോട്ട് ടു ദ ഗ്രോത്ത് ഓഫ് ദ കൺട്രി. സോ പ്ലീസ് ട്രീറ്റ് അസ് വിത്ത് ലിറ്റിൽ റെസ്പെക്ട് എന്ന് പറയുന്നു. റെസ്പെക്ട് ഇല്ലച്ചാലും ഡിസ്റെസ്പെക്ട് വേണ്ട, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ടീച്ചർ, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാനിച്ചില്ലെങ്കിലും അവഗണിക്കരുത്, പുച്ഛിക്കരുത്. ഏതെങ്കിലും തരത്തിൽ അവരെ അവഗണിച്ച് മുന്നോട്ട് പോവുകയും അരുത്. കാരണം പ്രവാസികൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത ഒരു അവയവമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. എ ബി സി കാർഗോ പ്രവാസികൾ പറയട്ടെ, തുടരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എ ബി സി കാർഗോ പ്രവാസികൾ പറയട്ടെ തുടരുകയാണ്. ശ്രീ ഇബ്രാഹിം സുബ്ഹാൻ, ഇപ്പോൾ പത്മിനി ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാവരും മടങ്ങേണ്ടതില്ല, പക്ഷേ അടിയന്തരമായി മടങ്ങേണ്ടവർക്ക് വേഗത്തിൽ നാട്ടിലെത്തുവാനുള്ള സൗകര്യമൊരുങ്ങണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, പ്രവാസികളെ പരിഗണിക്കുന്ന വിഷയത്തിൽ കുറേ കൂടി കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവഗണന നേരിടുന്നത് മോശമാണ്. ഒട്ടേറെ ഗൾഫിൽ മാത്രം എനിക്ക് തോന്നുന്നു 150 കഴിഞ്ഞിട്ടുണ്ടാകണം പ്രവാസി മലയാളികളുടെ മരണസംഖ്യ. ഇവിടെ അതൊന്നും അതിൽ ഉൾപ്പെടുത്തുന്നില്ല മരണസംഖ്യയിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളികൾ ലോകത്ത് എവിടെ മരിച്ചാലും, കൊറോണയിൽ തുടർന്ന് മരിച്ചാലും, അത് സംസ്ഥാനത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അതിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കണക്ക് കുറയ്ക്കാനുള്ള നെട്ടോട്ടത്തിൽ അത് മറക്കുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പലപ്പോഴും അവഗണിക്കപ്പെടുന്നത് ഏറെ ദുഃഖകരമാകുന്നത് ഇത്തരത്തിലുള്ള പ്രവാസികളുടെ മരണം പോലും അവഗണിക്കപ്പെടുകയാണ്. അവരുടെ കുടുംബത്തിന് താങ്ങാകുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതല്ലേ? എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? കാരണം നല്ലൊരു ശതമാനം ബ്ലൂ കോളർ ജോലിക്കാരുണ്ട് അവിടെ. അതിൽ കുറേയേറെ പേർ ഈ കൊറോണ മഹാമാരിയുടെ അടിമ അല്ലെങ്കിൽ അതിന് ഇരയായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട അത്തരത്തിലുള്ള പ്രവാസികളുടെ കുടുംബങ്ങൾക്കൊരു കൈത്താങ്ങ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? യെസ്, തീർച്ചയായിട്ടും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അത് കാരണം നമുക്കറിയാം, സാധാരണ ഒരു 80% മുകളിലുള്ള ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കള് ഒരു ചെറിയ ശതമാനം അല്ലെങ്കിൽ ഒരു ചെറിയ ശമ്പളത്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് അവരുടെ ഒരു സേവിങ്ങോ ഇൻവെസ്റ്റ് ഒന്നും ഇല്ലാതെ അടുത്ത മാസത്തെ ശമ്പള കടം വാങ്ങിയിട്ടാണ് പലരും അയക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നമുക്കറിയാം, 3.5 മാസത്തോ ഏകദേശം മാർച്ച് നിങ്ങൾക്കറിയാം, ആ സമയം തൊട്ടിട്ട് ആളുകൾക്ക് ജോലിയില്ല. പല ആളുകൾക്കും ആ ഒരു സമയത്ത് റെന്റ് കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകളുണ്ട്. അതിനേക്കാൾ ഉപരി നാട്ടിലേക്ക് അവർക്ക് കഷ്ടപ്പെട്ട് നമ്മൾക്ക് അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇതിനൊക്കെ പുറമെയാണ് ഈ ഒരു ജോലി, അതായത് ജോലി പിരിച്ചുവിടുന്ന ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് എല്ലാ ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക പ്രയാസത്തിൽ പല കമ്പനികൾക്കും അത് അവരെ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഒരു അങ്ങനെ ഒരു വലിയ
മാനസിക സംഘർഷത്തിൽ കൂടിയാണ് പ്രവാസികൾ എന്നുള്ളത്. അപ്പൊ ഈ അടിയന്തര ഘട്ടത്തിൽ പ്രവാസികൾക്ക് അവിടെ എത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുക എന്നുള്ളത് ഈ സമയത്ത് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ആ സഹായം കിട്ടുന്നതിന് പകരം കേൾക്കുന്നത് ചിലപ്പോൾ പലപ്പോഴും വേദനാജനകമായ അവിടെ എത്തുമ്പോൾ ക്വാറന്റൈൻ പോലും ചിലപ്പോൾ വഹിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ഇതല്ലാതെ ചിലപ്പോൾ ഈ രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പലതരത്തിൽ കാണുമ്പോൾ അവർ വീണ്ടും വേദനിക്കുന്നു. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ ഇവിടുത്തെ ഒരു സംവിധാനം നമുക്കറിയാം, ഇവിടെ ആളുകൾക്ക് തിരിച്ചു പോകുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമുക്കറിയാം എംബസികൾ ഇന്ത്യ നമ്മുടെ രാജ്യത്തിലുള്ള ആളുകൾ വളരെ കൂടുതലാണ്. നമ്മൾ ഒരിക്കലും എംബസിയെ ഒരു കുറ്റപ്പെടുത്തലുള്ള ഒന്നുമല്ല, ചിലപ്പോൾ പരിമിതമായ സ്റ്റാഫുകളോ അതല്ലെങ്കിൽ എല്ലാവരുടെയും കേസുകൾ അറ്റൻഡ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നല്ലൊരു ടീമാണ് ഇവിടെ ഉള്ളത് എങ്കിൽ പോലും ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ നാട്ടു പോകുന്ന ആളുകൾ ഒരു ഒരു സിസ്റ്റം, ഏറ്റവും ഒരു ഉദാഹരണം, എയർ ഇന്ത്യയിൽ പോയിട്ട് അവിടെ ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്, രോഗികളായ ആളുകൾ, അതേപോലെ തന്നെ പ്രായമായ ആളുകൾ, കുഞ്ഞു ചെറിയ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് പൊരി വെയിലത്ത് നിന്ന് തളർന്നു വീഴുക. ഇതിന് നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കിക്കൂടെ? അതും പ്രവാസികൾ, ഈ പാവപ്പെട്ടവര്, ഈ പൈസ ടിക്കറ്റിന്റെ നിരക്ക് പോട്ടെ, ഇതൊക്കെ സഹിച്ച് അവിടെ നിന്നിട്ട് പിന്നെ അവിടെ എത്തുമ്പോൾ അവരുടെ പിന്നെ നാട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അവിടെ എത്തുമ്പോൾ അവരുടെ ഒരു 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 മാറ്റിവെക്കുന്ന, അതായത് അവരുടെ ഒരു ചില ആളുകളെ മാറ്റി നിർത്തുന്നു, ഇതൊക്കെ ഇതെല്ലാം കഴിയുന്നതിന് പുറമെ ഈ പ്രവാസികളെ ഈ ഒരു വലിയ ഒരു വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടുമ്പോൾ ഇത് നമ്മൾ ഒരു കുറ്റ ഞങ്ങൾ ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ എടുത്ത തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, ഇതൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഈ അടിയന്തര ഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ദുബായിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു പ്രവാസികൾക്കുള്ള 6 മാസത്തെ ശമ്പളം കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. അതൊന്നും അതൊക്കെ ചിലപ്പോൾ ഒരു ഒരു പിന്നെ ബഡ്ജറ്റിന്റെ അനുസരിച്ച് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന്, പക്ഷെ അതൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തേണ്ട ഒരു ഇതല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമായ ഒരു ഘട്ടമാണ്. ഇനി ഒരു ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കാൻ വരില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരു ആവശ്യമായിട്ട് വരാൻ കഴിയില്ല സാർ. അത്രക്കുള്ള ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് ഇവിടുന്ന് തിരിച്ചു വരുന്നവര്. അപ്പോ ഇവിടുന്ന് ഇപ്പൊ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു എനിക്ക് കുറെ ആളുകൾക്ക് വരാൻ സാധിക്കുന്നു, പക്ഷെ ഈ ജോലി, അതായത് വിസിറ്റിംഗ് വിസക്ക് വന്ന ആളുകൾ, ജോലി നഷ്ടപ്പെട്ട ആളുകൾ, ഇവരൊക്കെ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്കും ഇവർക്ക് കിട്ടാനുള്ള എൻഡ് ഓഫ് സർവീസ് കിട്ടി അവരൊരു പക്ഷെ നാട്ടിലേക്ക് അയച്ചിട്ടില്ല, പിന്നെ കുറച്ച് തുച്ഛമായ പൈസ അവരെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ഇനി അവിടെ എത്തേണ്ട ഇത് ബുദ്ധിമുട്ടുകൾ വേറെയാണ്. ഇതൊക്കെയാണെങ്കിലും ശരി, ഈ വരുന്ന ആളുകൾക്ക് പരമാവധി ഒരു 10,000 രൂപയെങ്കിലും നൽകി അവരുടെ ഒരു ആശ്വാസം നൽകാൻ ഈ ഗവൺമെന്റിന് സാധിച്ചാൽ അത് വളരെ വലിയൊരു തീർച്ചയായിട്ടും അത്. പക്ഷേ ദൗർഭാഗ്യവശാല 5,000 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്, പ്രഖ്യാപിച്ച 5,000 പോലും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ശ്രീ ഇബ്രാഹിം സുബാൻ. ഇതാണ് അവസ്ഥ. അതിന് പിന്നാലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യം. അതായത് പ്രവാസികൾക്ക് മടങ്ങി അവരവരുടെ തൊഴിലിടങ്ങളിലേക്ക്, എവിടെയാണോ ജോലി ചെയ്തിരുന്നത് ആ രാജ്യത്തേക്കൊക്കെ കുറേയേറെ പേർക്ക് മടങ്ങിപ്പോകാൻ സാധിച്ചേക്കും. പക്ഷേ ഒരു വിഭാഗം ആളുകൾക്ക് മടങ്ങിപ്പോകാൻ സാധിക്കാതെ നാട്ടിൽ തുടരേണ്ടി വന്നേക്കും, ഒരു കാരണവശാലും തിരിച്ചു പോകാൻ സാധിക്കാത്തവർ, അവരുടെ ഗതി എന്താകുമെന്നുള്ളതാണ്. അവർക്ക് പുനരധിവാസം ലഭിക്കണം, അവർക്ക് നാട്ടിലൊരു തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങി അവിടെ ഉപജീവനം നടത്തേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് അതൊരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതായത് പുനരധിവാസം നമ്മൾ പറയുമ്പോൾ ഇത് നമ്മളൊരു ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്താൻ എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് കഴിയില്ല. കാരണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഇവിടെ ഇലക്ട്രീഷ്യൻ ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ചെയ്യുന്ന ആള് നാട്ടിലെത്തിയാൽ ചിലപ്പോൾ അയാൾക്ക് ആ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട്, അയാൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഓരോ സ്ഥലത്തും ഒരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ നടത്തുന്ന ആള് നാട്ടിൽ ചെന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്താൻ പറ്റുന്നില്ല. കാരണം ഓരോ സ്ഥലത്തും ഓരോ ഓരോ കാര്യങ്ങളാണുള്ളത്, അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. പക്ഷെ നമ്മളപ്പം ചെയ്യേണ്ടത് നാട്ടിലെത്തിയിട്ട് പെട്ടെന്നൊരു ഇത് ഒരു ഉള്ള കാശൊക്കെ ഇറക്കി പിന്നെ ഒരു സ്ഥാപനം, നമ്മൾ അത് ചെന്ന് പഠിച്ച് ആദ്യം നമ്മളെ കുറിച്ച് പഠിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു ഒരു സ്റ്റഡി മാർക്കറ്റ് നടത്തണം. അതേപോലെ തന്നെ ഒരുപാട് കാർഷിക മേഖലകളാവട്ടെ, അതേപോലെ തന്നെ ഊർജ മേഖലകളാവട്ടെ, ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രിസിറ്റിന്റെ ഒക്കെ ഒരുപാട് വലിയ തുകയാണ് അടച്ചു കൊടുക്കുന്നത്, ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് എന്തും ചെയ്യാന്നുള്ള ഒരു കാർഷിക, അതായത് കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രവാസികൾ ഏറ്റെടുത്തുകൊണ്ട് ധൃതിപ്പെടാതെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും വ്യക്തമാണ്, അങ്ങയുടെ പോയിന്റ് വ്യക്തമാണ്, വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞത്. ശ്രീ സാബു ഫിലിപ്പ്, മടങ്ങി വരുന്ന പ്രവാസികളുടെ ജീവിതം അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.
തൊഴിൽ ഇടങ്ങളിലേക്ക് തിരികെ പോകാൻ സാധിക്കാത്തവർക്ക് നാട്ടിൽ തന്നെ ഉപജീവനം കണ്ടെത്തേണ്ടി വരും. അത് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങ് കാണുന്ന സാധ്യതകൾ? ബഹുമാനപ്പെട്ട ലിയോ, അത് വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. അതിനു മുന്നേ ഒന്ന് രണ്ട് പോയിന്റോടെ ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം, വളരെ എളുപ്പം തന്നെ വരാം. ഇവിടുത്തെ സർക്കാർ ഈ കൊറോണ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിരുന്നു, മെഗാ പ്രോജക്റ്റുകളെല്ലാം സ്ലോ ഡൗൺ ചെയ്യാൻ പോകും. മെഗാ പ്രോജക്റ്റുകൾ സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും, ഉറപ്പാണ്. അതായത് രണ്ടു വർഷം കൊണ്ട് തീരേണ്ട ജോബ് അവർ അഞ്ചു വർഷം കൊണ്ട് തീർക്കും. അപ്പൊ നമുക്ക് അവിടെ അപ്പൊ അവിടെ മാൻ പവർ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 60% ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യാണ്. ഇത് ബാധിക്കുന്ന നമ്മളെ ഇവിടെ എത്തിയിരിക്കുന്ന വിദേശികളെ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴേ ഒരു വലിയ തിരിച്ചുവരവ് ആ മേഖലകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെയാണ് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുടെ കാര്യം. നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ഇവിടെ വിവിധ എയർപോർട്ടുകളിൽ വിവിധ വിഷയങ്ങൾ നേരിടുന്ന നമ്മുടെ ഇപ്പം മിനിസ്ട്രി ഓഫ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അവരുടെ വിസ കാലാവധി കഴിഞ്ഞതിനും അതിന്റെ പെനാൽറ്റി ഉൾപ്പെടെ അടച്ചു കഴിഞ്ഞാൽ വിസ റീഎൻട്രി ഫീസോടെ പുതുക്കി നൽകിയാൽ മാത്രമേ അവരെ പുറത്തു വിടൂ എന്ന് എമിഗ്രേഷൻ വിഭാഗം ചില കർശന തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ആ 130 വരുന്ന ആ സംഘത്തിന് അവിടെ നിന്ന് കരയാനാണ് പറ്റിയത്. പക്ഷെ അവർ യാദൃശ്യമായി ഞങ്ങളുടെ സംഘടന ബന്ധപ്പെടുകയും ഞങ്ങളത് എംബസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എംബസിയിലെ ബാട്ടിസാറ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിംഗ് സാറൊക്കെ രാത്രി 2:30 വരെ അവിടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടാണ് രാത്രി 2 മണിയോട് കൂടി അവരെ പുറത്തിറക്കാൻ സാധിച്ചത്. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് നേരിട്ട് അവിടെ എയർപോർട്ടിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും അതിനുശേഷം അവരെ പുറത്തിറക്കുക. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇനി തിരിച്ചു വരികയാണെങ്കിൽ അവരും കൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ എക്സിറ്റ് റീഎൻട്രി പുതുക്കി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരണം. വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വളരെ വലിയൊരു ഭവിഷ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രോസസ്, വിസ നിങ്ങളുടെ പുതുക്കുക എന്നുള്ള അതും വാങ്ങിയതിനു ശേഷം മാത്രം കയറി വരാനായിട്ട്, അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ അത് കറക്റ്റ് എയർലൈൻസിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഒരു സ്വമേധയായി ഓരോരുത്തർ ഏറ്റെടുക്കണം. സാമൂഹ്യ പ്രവർത്തകരെ അതിനിടയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒത്തിരി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ 130 നമ്മൾ ഫസ്റ്റ് ഇതുമായാണ് നമ്മൾ, പക്ഷെ ഇനി അടുത്തത് വരുന്നത് എങ്ങനെയാണെന്നൊരു അതിൽ നിന്നെല്ലാം ഊരാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. പിന്നെ ശക്തമായിട്ട് ഈ ഒരു സമയത്ത് കേരള സർക്കാരിനെ ഞാൻ ശക്തമായിട്ട് വിമർശിക്കാനും കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് കാർഷിക മേഖല ബേസിൽ നമുക്ക് സ്വർണ്ണപ്പണയം, പ്രവാസികളാണെങ്കിലും മീഡിയ ഒരു മീഡിയ ലെവലിൽ താമസിക്കുന്ന നമ്മുടെ നാട്ടിൽ വസിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ അത്യാവശ്യം പണം കൈകാര്യം ചെയ്തിരുന്നത് അത്യാവശ്യ സ്വർണം കൊണ്ട് കാർഷിക ലോണിന് ബാങ്കിൽ വെച്ചിട്ട് ഒരു 3-3.5% പലിശക്ക് അവിടെ വാർഷിക പലിശക്ക് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു തുക എടുത്തിട്ട് അത്യാവശ്യ റൊട്ടേഷൻ കാര്യങ്ങൾ നടക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ആരോ ആയിക്കോട്ടെ, കേരള സർക്കാർ എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇപ്പൊ അത് വീണ്ടും 7% പോയി, അത് വീണ്ടും പ്രവാസികൾക്കുള്ള വേറൊരു അടിയാണ്. ഈ വരുമാനമില്ലാതെ നിൽക്കുന്ന, ജോലി നഷ്ടപ്പെടുന്ന ഈ പ്രവാസികൾക്ക് അവൻ സ്വരുക്കുട്ടിയ സ്വർണം പോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. പ്രവാസികൾ അനുഭവിക്കുന്ന വേദനകൾ വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ലിയോ ചോദിച്ച ഒരു ചോദ്യം, ഈ കണ്ട പ്രവാസികളെല്ലാം തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ സാധിക്കും? ബഹുമാനപ്പെട്ട ലിയോ, ഇവിടെ വരുന്ന തിരിച്ച് നാട്ടിൽ വരുന്ന ഓരോ പ്രവാസിയും തൂമ്പ എടുത്താണെങ്കിൽ തൂമ്പ എടുത്ത് തന്നെ കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാ വരുന്നത്. ഏത് പണിയെടുക്കാനും മടിയില്ലാത്തവരാണ് പ്രവാസികൾ. സമയപരിമിതിയാണ്. ശ്രീ ചെറിയാൻ കിടങ്ങന്നൂർ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? പ്രവാസികളുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള സമീപനം, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള പ്ലാനിംഗ് ആണ് നടത്തേണ്ടത്, എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് അക്കാര്യത്തിൽ പ്രവാസികൾ? വേഗത്തിൽ പറഞ്ഞാട്ടെ. റുമാനിയ ലിയോ സാർ, മാറി മറിഞ്ഞു വരുന്ന സർക്കാരുകൾ ഇതുവരെ ഒരു പ്രവാസിയെ പോലും സഹായിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. അതിന് അവസാനത്തെ ഉദാഹരണം താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്,
കണ്ണൂരിൽ ഒരു പ്രവാസി മലയാളികളുടെ ആത്മഹത്യ, പുനലൂരിൽ ഉണ്ടായതും താങ്കൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ ഓരോ പ്രവാസിയും ഇവിടെ തൊഴിൽ മേഖലയിൽ നൈപുണ്യം തെളിയിച്ചവരാണ് ഇവിടുത്തെ പ്രവാസികൾ. കാരണം നാട്ടിൽ നിന്നും പല തൊഴിലും അറിയാതെ ഇവിടെ വന്ന് പല പല തൊഴിലുകളിൽ ഏർപ്പെട്ട് അവ സായത്തമാക്കിയാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലുള്ളവരെ കാട്ടിലും 100% 100 മടങ്ങ് കഴിവുകൾ, പലതരത്തിലുള്ള കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണ് അവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും നാട്ടിൽ വന്ന് പ്രവാസികൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും അവർക്കൊരു കൈത്താങ്ങായിട്ട് തീരണം. അവരെ ഉപദ്രവിക്കാതെ ചെറുകിട വ്യവസായം ആയാലും വൻകിട വ്യവസായം ആയാലും ബോംബെയിലൊക്കെ ഉള്ള കുടിൽ വ്യവസായം പോലെയുള്ള തുടങ്ങാനുള്ള ഇൻഡസ്ട്രികൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പുറകോട്ടടിക്കാതെ അവർക്ക് കൈത്താങ്ങായി എന്നും നിൽക്കണം. ലോകരാജ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടൂറിസം മേഖല, ഇപ്പോൾ തന്നെ താങ്കൾക്കും അറിയാം, ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ലോകരാജ്യങ്ങൾ നിരവധിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പ്രദേശങ്ങൾ, ഓരോ ജില്ലയെടുത്താലും ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിൽ 100 കണക്കിന് യൂണിറ്റുകൾ അല്ലെങ്കിൽ 100 കണക്കിനുള്ള തൊഴിലുകൾ ആകർഷിക്കുവാൻ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരും പ്രവാസികളെ ആകർഷിച്ച് അവരെ ഉപദ്രവിക്കാതെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാൻ പത്മിനി ടീച്ചറിലേക്ക് കൂടി പോവുകയാണ്. പത്മിനി ടീച്ചർ നേരത്തെ പറഞ്ഞു പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എങ്കിലും കുറേയേറെ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നേക്കും, എന്നെങ്കിലും നമ്മൾ മടങ്ങേണ്ടി വരും. അപ്പോൾ തൂമ്പായ എടുക്കാൻ തയ്യാറായി വരുന്ന പ്രവാസികളുണ്ട്. അത് ആദ്യം തന്നെ ഇബ്രാഹിം സുബാൻ പറഞ്ഞിരുന്നു. അതായത് മൈൻഡ് സെറ്റ് മാറ്റണം. അതിനൊപ്പം തന്നെ ചെറുകിട നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായ സാഹചര്യവും ഒരുങ്ങണം എന്നുള്ള അഭിപ്രായം ഉയരുന്നുണ്ട്. എന്താണ് ടീച്ചറുടെ അഭിപ്രായം മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസം സംബന്ധിച്ച്? അവർക്ക് ഏതൊക്കെ മേഖലകളിൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം? എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ സിസ്റ്റത്തിൽ വരേണ്ടത് നമ്മുടെ നാട്ടിൽ? കേൾക്കുന്നില്ല. എന്തായാലും ചില കണക്ടിവിറ്റി പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ല. ശ്രീ ഇബ്രാഹിം സുബാൻ, അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ സാധിക്കുമോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, തീർച്ചയായും എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി വേണം വരേണ്ടത്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. നാട്ടിൽ വന്ന് ഈഗോ പ്രശ്നം നേരിടുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ഈഗോയൊക്കെ മാറ്റിവെക്കണം. ഒപ്പം തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നത് ടൂറിസവും ഒപ്പം തന്നെ ചെറുകിട മേഖലയിലും ഒക്കെ തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം യെസ്, തീർച്ചയായിട്ടും നമുക്ക് ചില വിഷയങ്ങൾ ഇവിടെ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടപെടേണ്ടി വരികയാണ്, ക്ഷമിക്കുക. എന്തായാലും ഒട്ടേറെ വാലിഡായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കാരണം പ്രവാസികൾ അവഗണിക്കപ്പെടേണ്ടവരല്ല. അവരെ വലിയ തോതിൽ ആദരിച്ചില്ല എങ്കിൽ തന്നെയും അവഗണിക്കരുത്. അവരെ നടുറോഡിൽ ഇറക്കി വിടരുത് അർദ്ധരാത്രിയിൽ. ക്വാറന്റൈൻ സംവിധാനം മാന്യമായി ഒരുക്കുക. പാവപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങി വരാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ കണ്ണടയ്ക്കരുത്. എത്രയും വേഗത്തിൽ നാട്ടിലെത്തേണ്ട ഒരുപാട് പേരുണ്ട്. അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കണം സംസ്ഥാനം. ക്വാറന്റൈൻ സംവിധാനം 200,000 ഏറെ ഉണ്ടെന്ന് പറഞ്ഞ സർക്കാർ അതെവിടെ എന്ന് കാട്ടിത്തരേണ്ട അവസരമാണിത്. വെറും വാക്കുകൾ, വെറും വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു കൂട്ടം ആളുകളായി നമ്മുടെ സംസ്ഥാനം മാറരുത്, സംസ്ഥാന ഭരണാധികാരികൾ മാറരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇന്ന് വയ്ക്കാനുള്ളത്. അതുതന്നെയാണ് പ്രവാസ ലോകം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പറയുന്നുകൊണ്ടും ഇരിക്കുന്നത്. അതൊന്ന്, എത്രയും വേഗം മടക്കിക്കൊണ്ടുവരുന്നവർക്ക് മാന്യമായ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുക. അതിനോടൊപ്പം തന്നെ പുനരധിവാസത്തിന് അനുയോജ്യമായ സാഹചര്യവും ഒരുക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പ്രവാസികളുമായി കേരളത്തിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തും എന്ന
പരിമിതപ്പെടുത്തണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം പിൻവലിക്കണം. കൂടുതൽ പേരെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കണം സംസ്ഥാനം എന്നുകൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു ആവശ്യം. ഒപ്പം വിദേശങ്ങളിൽ മരിക്കുന്ന പാവപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുകയും വേണം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഇബ്രാഹിം സുബാൻ, സാബു ഫിലിപ്പ്, ചെറിയാൻ കിടങ്ങന്നൂർ, പത്മിനി യു നായർ, ഏവർക്കും നന്ദി. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30 ശുഭരാത്രി.